സോണിയയുടെ ഫോർമുല കെ സിയുടെ അത്താഴവിരുന്ന് പ്രഭാത ഭക്ഷണം കണ്ണൂർ മോഡൽ ഇഡലി വട എല്ലാം ശുഭം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് കർണാടകയിലെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കൊടുവിൽ ഉത്തരമായി ഫോർമുല ഓക്കെ ഡബിൾ ഓക്കെ പക്ഷേ വരും ദിവസങ്ങൾ മുള്ളുവിരിച്ചതായാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഡി കെയും സിദ്ധയും ഒന്നിച്ചു പോയാൽ പോലും വരും ദിവസങ്ങളിൽ അതിശക്തമായ നീക്കവുമായി കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കളത്തിലുണ്ടാകുമെന്ന സൂചനകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കളം പിടിച്ചതോടെ കർണാടക വീണ്ടും ഒരു ഹോട്ട്സ്പോട്ടായി മാറുകയാണ് വിശദമായി തന്നെ നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മഞ്ഞുരുക്കാൻ നന്നായി പാടുപെട്ടു കോൺഗ്രസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കർണാടകയിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് അത്താഴ അത്താഴവിരുന്നിന് വെവ്വേറെ നേതാക്കളെ ക്ഷണിച്ച കെ സി വേണുഗോപാലും ടീമും സമവായത്തിലെത്തിയ ശേഷം ഇന്ന് രാവിലെ ലോധി എസ്റ്റേറ്റിൻ്റെ വീട്ടിൽ പ്രാതൽ ഒരുമിച്ച് കഴിക്കാൻ സിദ്ധരാമയെയും ശിവകുമാറിനെയും ക്ഷണിച്ചു ദോശയും ഇഡലിയും വടയും ഒക്കെ ആയിരുന്നു പ്രാതലിനെങ്കിലും എല്ലാം തനി കണ്ണൂർ സ്പെഷ്യലായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് സ്വദേശിയാണ് കെ സി വേണുഗോപാലൻ്റെ വീട്ടിലെ പാചകക്കാരൻ പ്രാതൽ കഴിക്കാൻ സിദ്ധരാമയ്യും ശിവകുമാറും വെവ്വേറെയാണ് വന്നതെങ്കിലും പ്രാതലിന് ശേഷം ഒരുമിച്ച് ഒരു കാറിലാണ് ഇരുവരും ലോധി എസ്റ്റേറ്റിലെ വീട്ടിൽ നിന്നും ഗാർഗയെ കാണാൻ പോയത് തുടർന്ന് രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ഗാർഗെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ബംഗളൂരിലേക്ക് തിരിക്കുന്നതും ഇരുവരും ഒരേ വിമാനത്തിലാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഈ ഐക്യം ഇങ്ങനെ തുടരാൻ ലോധി എസ്റ്റേറ്റിലെ വീട്ടിൽ കെ സി വേണുഗോപാൽ എത്ര എത്ര പ്രാതലുകളും അത്താഴ വിരുന്നുകളും ഒരുക്കേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാരണം ഒരു വശത്ത് ഇതിനിടയിലാണ് ഇഡലിയും സാമ്പാറും വടയുമൊക്കെ ഏറലാക്കാൻ ഇ ഡിയും സി ബി ഐയും ഒക്കെ ഇറങ്ങുമോ എന്ന മറ ചോദ്യം ഏതായാലും കോൺഗ്രസിന് കിറാമുട്ടിയായി നിന്ന കർണാടക മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച കൂടിയാലോചനകളിൽ നിർണായകമായത് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തിയ ചർച്ചയാണ് ഈ ചർച്ചയിലാണ് സോണിയ സമവായ ഫോർമുല മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്ന സിദ്ധരാമയ്യക്കും ചില നിർദ്ദേശങ്ങൾ നൽകാൻ സോണിയാഗാന്ധി നിർദ്ദേശിച്ചു സോണിയ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇരു നേതാക്കളെയും അറിയിച്ച് അവരെ കൊണ്ട് സംബന്ധിപ്പിക്കാൻ കെ സി വേണുഗോപാലനെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചുമതലപ്പെടുത്തുകയായിരുന്നു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകൾ വഴിമുട്ടിയ ശേഷം ഡി കെ ശിവകുമാർ തന്റെ സഹോദരനും എംപിയുമായ ഡി കെ സുരേഷിന്റെ ഡൽഹിയിലെ ഫ്ലാറ്റിൽ പിന്തുണയ്ക്കുന്ന എം എൽ എ മാരുടെ യോഗം വിളിച്ചതോടെയാണ് ഹൈക്കമാൻഡിന് അപകടമാണെന്നത് ഇതിനു പിന്നാലെയാണ് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗയും തമ്മിൽ ചർച്ച നടത്തിയത് ഇരുവരും ടെലിഫോണിലാണ് ചർച്ച നടത്തിയതെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ചർച്ചയെന്നായിരുന്നു മറ്റൊരു നേതാവ് പറഞ്ഞത് മൂന്ന് ദിവസം ഡൽഹിയിലെ കൊടുംചൂടിൽ നടന്ന മാരത്തോൺ ചർച്ചകളുടെ ക്ലൈമാക്സ് രംഗങ്ങൾ അരങ്ങേറിയത് ഡൽഹി ലോധി എസ്റ്റേറ്റിലെ അൻപത്തൊന്നാം നമ്പർ വീട്ടിലാണ് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ ഔദ്യോഗിക വസതിയാണ് ലോധി എസ്റ്റേറ്റിലെ അൻപത്തൊന്നാം നമ്പർ വീട് സോണിയ നിർദ്ദേശിച്ച സമവായ ഫോർമുല അറിയിക്കാൻ കെ സി വേണുഗോപാൽ ഇരു നേതാക്കളെയും ലോധി എസ്റ്റേറ്റിലെ വീട്ടിലേക്ക് അത്താഴ ഭക്ഷണത്തിന് വെവ്വേറെ ക്ഷണിക്കുകയായിരുന്നു ചർച്ചകൾക്കായി ആദ്യം എത്തിയത് സിദ്ധരാമയ്യ ജനകീയതയും ദുർബല വിഭാഗങ്ങൾക്കിടയിലെ പിന്തുണയും കണക്കിലെടുത്താൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം വേണുഗോപാൽ അദ്ദേഹത്തെ അറിയിച്ചു മുഖ്യമന്ത്രിയായി ആദ്യ രണ്ടര വർഷം തുടരാൻ അനുവദിക്കണമെന്ന സിദ്ധരാമയ്യയുടെ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചു അതേസമയം തന്നെ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാകരുതെന്ന സോണിയുടെ നിർദ്ദേശവും സിദ്ധരാമയ്യയെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ അറിയിച്ചു അഞ്ച് വാഗ്ദാനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് കർശന നിർദ്ദേശം കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് മുന്നോട്ടുവച്ച അഞ്ച് വാഗ്ദാനങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന സോണിയാഗാന്ധിയുടെ നിർദ്ദേശവും കെ സി വേണുഗോപാൽ നിയുക്ത കർണാടക മുഖ്യമന്ത്രിയെ അറിയിച്ചു ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം കുടുംബത്തിലെ ഓരോ അംഗത്തിനും പത്ത് കിലോ അരി സൗജന്യം ഗൃഹനാഥകളായ വീട്ടമ്മമാർക്ക് രണ്ടായിരം രൂപ പ്രതിമാസ വേതനം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ആദ്യ രണ്ട് വർഷം ബിരുദധാരികളായ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് മൂവായിരം രൂപയും ഡിപ്ലോമ ഉള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും പ്രതിമാസ തൊഴിലില്ലാ വേതനം എന്നീ വാഗ്ദാനങ്ങളാണ് നടപ്പാക്കേണ്ടത് ഇതിനുള്ള സാമ്പത്തികം കണ്ടെത്തുക എന്നതായിരിക്കും സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ അഞ്ച് വാഗ്ദാനങ്ങൾ നടപ്പാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ ഡി കെ ശിവകുമാറും കെ സി വേണുഗോപാലും തമ്മിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന നീണ്ട ചർച്ച ഏതാണ്ട് രണ്ടേക്കാൾ മണിക്കൂറാണ് കർണാടകയിൽ മുമ്പുണ്ടായിരുന്ന ചുമതല വഴിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒന്നര മാസത്തോളം കർണാടകത്തിൽ ഉണ്ടായിരുന്ന കെ സി വേണുഗോപാലും ഡി കെ ശിവകുമാറും തമ്മിൽ നല്ല ബന്ധമാണ് ഈ ബന്ധം ഉപയോഗിച്ച് ശിവകുമാറിനെ അനുന്നയിപ്പിക്കുക എന്ന ദൗത്യമാണ് വേണുഗോപാലിന് ഹൈക്കമാൻഡ് നൽകിയത് ശിവകുമാറിനെ അനുനയിപ്പിക്കാൻ കെ സി വേണുഗോപാൽ നൽകിയ ഉറപ്പുകൾ എന്താണെന്ന് കോൺഗ്രസ് ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഡി കെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കർണാടകത്തിലെ ഏക ഉപമുഖ്യമന്ത്രിയായിരിക്കും ശിവകുമാർ എന്നതാണ് ആദ്യത്തേത് ഉപമുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശിവകുമാറിന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നൽകും ഇതിനു പുറമെ ജലവിഭവം വൈദ്യുതി എന്നീ വകുപ്പുകൾക്ക് ഒന്നിന്റെ ചുമതല കൂടി ലഭിക്കും ഒരാൾക്ക് ഒരു പദവി എന്ന വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ച് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശിവകുമാർ ആയിരിക്കും ശിവകുമാർ നിർദ്ദേശിക്കുന്ന ചിലരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും കൂടാതെ ഒരു കാരണവശാലും സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് പാർട്ടിയിൽ ഭിന്നത ഉണ്ടാക്കരുതെന്ന് സിദ്ധരാമയ്യയോട് നിർദ്ദേശിച്ചു ശിവകുമാറിന് നൽകിയ ഏക ഉപമുഖ്യമന്ത്രി എന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ പാർട്ടി തലപ്പത്ത് തുടരാമെന്നുള്ളതും കെ സി വേണുഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണം പങ്കിടുമോ എന്നത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തത നൽകിയിട്ടുമില്ല മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഡൽഹിയിൽ തന്നെ നടത്തിയത് ശിവകുമാറിന് നൽകിയ മറ്റൊരു ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലമൺ